നമസ്കാരം, ഷീബ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് BA BSc തേർഡ് സെമസ്റ്ററിന്റെ പാഠപുസ്തകമായ ഭാഷാവബോധവും സർഗാത്മകതയും എന്ന ടെക്സ്റ്റ് ബുക്കിലെ തർജ്ജുമയിൽ വരാവുന്ന അപാകതകൾ. പ്രൊഫസർ വിഷ്ണുനാരായണ നമ്പൂതിരി എഴുതിയ ലേഖനമാണിത്. തർജ്ജുമയിൽ വരാവുന്ന അപാകതകൾ, അതായത് ട്രാൻസ്ലേഷനിൽ വരാവുന്ന തെറ്റുകൾ എന്നുള്ളതാണ് ഈ ലേഖനത്തിന്റെ പ്രതിപാദ്യം. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ദേവന്മാർ ഈ കാണായ രൂപങ്ങളെല്ലാം ചമച്ചു, അവയ്ക്കെല്ലാം പേരുകൾ കണ്ടെത്തേണ്ടത് നമ്മളാണ് എന്നൊരു വൈദിക കവി, അതായത് വേദകാല കവി പറയുന്നുണ്ട്. ഒരർത്ഥത്തിൽ ഒരാളെ തർജ്ജമയ്ക്ക് ഒരുങ്ങിയാലും ഇത് തന്നെയാണ് ദുഃഖം. അതായത് ദേവന്മാർ ഈ കാണുന്ന രൂപങ്ങളെല്ലാം ചമച്ചു, നമ്മളാണ് പേര് കണ്ടെത്തേണ്ടത്. അതുപോലെ ഒരാളൊരു കാവ്യം അല്ലെങ്കിൽ ഒരു സാഹിത്യരചന നടത്തി അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നുണ്ടത് നമ്മളാണ്, അതൊരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പം മറ്റൊരാൾ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള ആശയ പ്രപഞ്ചം യാതൊരു ഗൗരവവും ചോർന്നു പോകാതെ അതിനപ്പാടെ നമ്മുടെ ഭാഷയിൽ ഒരു രൂപം കണ്ടെത്തി ആവിഷ്കരിക്കുകയാണ് തർജ്ജമക്കാരൻ ചെയ്യുന്നത്. സ്വതന്ത്രമായ രചനയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അംശമെങ്കിലും ഉണ്ട്. പക്ഷേ മറ്റൊരാളിൻ്റെ ആശയപ്രപഞ്ചത്തിലുണ്ടായ സാഹിത്യ സൃഷ്ടിയെ പുനരാവിഷ്കരിക്കുമ്പോൾ അവിടെ അസ്വാതന്ത്ര്യം അനുഭവപ്പെടും. അപ്പോൾ ഇവിടെ മൂലഗ്രന്ഥകാരൻ, അതായത് യഥാർത്ഥത്തിൽ ആ പുസ്തകം എഴുതിയ ആൾ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് തർജ്ജമക്കാരൻ നിൽക്കേണ്ടത്. അപ്പൊ ഈ സമയത്ത് തൻ്റെ ഉള്ളിലെ പ്രതിഭ മുന്നിലേക്ക് വരാതെ ശ്രദ്ധിക്കേണ്ടത് തർജ്ജമക്കാരനാണ്. ആ ക്ലേശം തർജ്ജമക്കാരൻ സഹിച്ചേ പറ്റൂ. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, എന്ത് ക്ലേശമാണ് തർജ്ജമക്കാരൻ സഹിക്കേണ്ടത്? മൂലഗ്രന്ഥത്തിൻ്റെ വിവർത്തനം നടത്തുമ്പോൾ അതിൻ്റെ ആശയസീമയിൽ തന്നെ ഒതുങ്ങി നിന്നുകൊണ്ട് സ്വന്തം പ്രതിഭ വ്യാപാരത്തെ നിയന്ത്രിക്കുക എന്നുള്ള ക്ലേശമാണ് തർജ്ജമക്കാരൻ സഹിക്കേണ്ടത്. സാഹിത്യം, ചരിത്രം തുടങ്ങിയ മാനവിക വിഷയങ്ങളെ പോലെ ശാസ്ത്ര വിഷയങ്ങളിൽ തർജ്ജമ ക്ലേശമല്ലെന്ന് ഒരു ധാരണയുണ്ട്. ഇത് അത്ര ശരിയല്ല എന്ന് ലേഖകൻ പറയും. അതായത് വീക്ഷണങ്ങൾ, വികാരം, ഈ തുടങ്ങിയ അംശങ്ങളുടെ പ്രശ്നം ശാസ്ത്ര തർജ്ജമയിൽ ഇല്ല. പക്ഷേ തൂക്കവും അളവും കൂടുകയോ കുറയുകയോ ചെയ്യാതെ കൃത്യമായി വിവർത്തനം നടത്തേണ്ടതാണ്. ഒരു മാതൃക വിവർത്തനത്തിന് എന്തൊക്കെ ഗുണങ്ങളാണ് വേണ്ടത് എന്നൊരു ചോദ്യം എടുത്തുകൊണ്ട് അതിൻ്റെ ഉത്തരം, സാരല്യം വേണം, കൃത്യത വേണം, വിവർത്തന ഭാഷയുടെ ജീനിയസുമായി ഇണക്കം വേണം, ഇത് മൂന്നുമാണ് എന്തിനു വേണ്ടത്, ഒരു മാതൃക വിവർത്തനത്തിന് വേണ്ടത്. അപ്പൊ ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ വിവർത്തനത്തിൽ ഇതെങ്ങനെയാണ് ഇതിൻ്റെ പ്രാധാന്യമെന്ന് നോക്കാം. അപ്പൊ ഇവിടെ വായനക്കാരൻ്റെ ശ്രദ്ധ എന്ത് ചെയ്യരുത്, ഭാഷയുടെ ഗ്രന്ഥികളിൽ കുടുങ്ങിപ്പോകരുത്. ഭാഷ ശാസ്ത്ര ലേഖനത്തിൻ്റെ വിവർത്തനത്തിൽ ഒരു ഉപകരണം മാത്രം, അത് ആശയം ഗ്രഹിക്കുന്നതിന് തടസ്സമാകാൻ പാടില്ല. അപ്പൊ ശാസ്ത്ര ഗ്രന്ഥത്തിൻ്റെ കണ്ടന്റ് എന്താണോ, ഉള്ളടക്കം എന്താണോ, അതനുസരിച്ച് ഭാഷയിൽ വ്യത്യാസം വരുത്തേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഗൗരവപ്പെട്ട തത്വങ്ങളും വസ്തുതകളും ശാസ്ത്രഗ്രന്ഥത്തിൽ അവലോകനം ചെയ്യുമ്പോൾ ഭാഷ എത്രയും ലാളിത്യമുള്ളതാക്കുമോ അത്രയും നന്നായി. നീണ്ട പദങ്ങൾ, സമസ്തപദങ്ങൾ, മഹാവാക്യങ്ങൾ, പിന്നെ കോമയും കുത്തും ഒക്കെ കോളം ഒക്കെ ഉള്ള വാക്കുകൾ ചേർത്തിട്ടുള്ള ബ്രാക്കറ്റുകൾ, ഇതൊക്കെ ചേർത്തിട്ടുള്ള വാക്യങ്ങൾ, ഇവ കഴിയുന്നത് ഒഴിവാക്കണം. കൃത്യത പാലിക്കാൻ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അപ്പൊ രണ്ടാമത്തെ പ്രത്യേകത എന്താണ്, കൃത്യത. കൃത്യത പാലിക്കാൻ പലപ്പോഴും നമുക്ക് സംസ്കൃത പദങ്ങളെ കൂടെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ പോലും അത്തരം വാക്കുകൾ കഴിയുമ്പോഴും അംഗീകരിക്കപ്പെട്ട സാങ്കേതിക പദങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പൊ പുതുതായി ഒരു വാക്ക് വേണ്ടി വരുമ്പോൾ അന്താരാഷ്ട്ര പദം തന്നെ പോരെ എന്ന് ഒരു വട്ടം കൂടെ ആലോചിക്കുന്നത് കൊള്ളാം. സ്വന്തമായിട്ട് ഒരു പദം നമ്മൾ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് ഗ്രന്ഥത്തിലുടനീളം അത് തന്നെ ഉപയോഗിക്കണം. മാത്രമല്ല അത്തരം വാക്കുകൾ, പുതുതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തർജ്ജമയ്ക്ക് ഉപയോഗിക്കുന്ന പുതിയ വാക്കുകൾ നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം വാക്കുകൾ അത് പുസ്തകത്തിന്റെ അവസാന ഇൻഡെക്സിനകത്ത് ആ വാക്കുകളും അതിൻ്റെ അർത്ഥവും കൃത്യമായിട്ട് ചേർക്കും. ഇനി മൂന്നാമത്തേത് വിവർത്തന ഭാഷയുടെ ജീനിയസുമായിട്ട് ഇണക്കം വരണം. അതായത് മലയാളത്തിന്റെ മണവും സ്വാദും എന്നൊക്കെ ചിലപ്പോൾ നമ്മൾ വിവർത്തനം ചെയ്യേണ്ട ഒരു കൃതിയിൽ ഉണ്ടായെന്ന് വരില്ല. അപ്പോൾ അതിന് അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ സൗന്ദര്യം വർദ്ധിക്കണമെങ്കിൽ ആ ഗ്രന്ഥം മൊത്തത്തിൽ പുതുക്കി എഴുതേണ്ടി വരും. എന്നാൽ വിവർത്തകൻ എന്ന് പറഞ്ഞാൽ വിദഗ്ധനായ ഒരു എഡിറ്റർ കൂടെ ആയിരിക്കണം. വാചകത്തിൽ നിന്ന് വാചകത്തിലേക്കും ഖണ്ഡികയിൽ നിന്ന് ഖണ്ഡികയിലേക്കും അധ്യായത്തിൽ നിന്ന് അധ്യായത്തിലേക്കും ചിന്തയുടെ ഒരു തുടർച്ച, ക്രമമായ വളർച്ച പോലെ ഒരു താളുകളെ അല്ലെങ്കിൽ പുസ്തകത്താളുകളെ ചരടുകൊണ്ട് കുത്തിക്കെട്ടുന്ന പോലെ വിവരങ്ങളെയും ചർച്ചകളെയെല്ലാം യുക്തിഭദ്രമായി ബന്ധിപ്പിച്ചുകൊണ്ട് വിവർത്തന ഭാഷയുടെ ജീനിയസുമായി ഇണക്കി ചേർത്തുകൊണ്ട് വേണം വിവർത്തന ഭാഷ മുന്നിലേക്ക് പോകാൻ. പലപ്പോഴും ഈ വിഷയത്തിൽ, അതായത് ഇത്തരത്തിൽ നമ്മൾ വിവർത്തനം നടത്തുമ്പോൾ പ്രതിബന്ധമായി തടസ്സമായി നിൽക്കുന്നത് വിവർത്തകന്റെ വാഗാഡോപമാണെന്നാണ്. വാഗാഡോപം എന്ന് പറഞ്ഞാൽ അധികമായ വർത്തമാനമാണ് വാഗാഡോപം. അതായത് ധാരാളം അങ്ങ് വിവരിച്ചു കൂട്ടുമ്പോൾ അത് വായനക്കാരന് ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്തുകൊണ്ടോ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യുമ്പോൾ താൻ ഒരു സാഹിത്യകാരനല്ല എന്നുള്ള അപകർഷതാ ബോധം കൊണ്ടാണോ
കവിത കലർന്ന ഒരു ശൈലിയിലാണ് പലപ്പോഴും ശാസ്ത്ര ഗ്രന്ഥങ്ങളെ വിവർത്തനം ചെയ്യുന്നത്. അപ്പൊ മനഃപൂർവ്വം സാഹിത്യത്തെ കുത്തി നിറയ്ക്കാനുള്ള ശ്രമം ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ വിവർത്തനത്തിൽ നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് ശാസ്ത്ര വിഷയങ്ങളുടെ ഗൗരവത്തെ ചോർത്തിക്കളയുന്നതായിട്ടാണ്, ശാസ്ത്രീയ ചിന്തയെ ആകപ്പാട് ചോർത്തിക്കളയുന്നതായിട്ടാണ് ലേഖകൻ പറയുന്നത്. അതിനിവിടെ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ദേഹം ശൽക്കങ്ങളാൽ ഖചിതമായ നീർനായകൾ മത്സ്യബന്ധനത്താൽ വ്യാപൃതരാകുന്നു. അതായത് ദേഹം മുഴുവൻ ശൽക്കങ്ങളുള്ളവയാണല്ലോ നീർനായകൾ, അപ്പൊ അവര് മത്സ്യബന്ധനത്തിന് വ്യാപൃതരാകുന്നു എന്നൊക്കെയുള്ള ഒരു സെന്റൻസ്. ശരീര കലകളിൽ പടരുന്ന മ്ലാനത ഇത്തവിൽ എടുത്തു നിൽക്കുക. അപ്പൊ ഇത്തരത്തിൽ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ മലയാള സാഹിത്യത്തിന്റെ അധിക പദങ്ങൾ ഉപയോഗിച്ച് വിവരിക്കുന്നത് വിവർത്തനത്തിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുത്തും, ശാസ്ത്രീയ സത്യങ്ങളെ നഷ്ടപ്പെടുത്തും, വായനക്കാരന് അരസികനാക്കി തോന്നിക്കുകയും ചെയ്യും. ഇത്തരം വാചകങ്ങൾ തർജ്ജിമയിൽ പാടെ വർജിക്കണം, ഉപേക്ഷിക്കണം. മാത്രമല്ല ഇത് വായിക്കുമ്പോൾ നമുക്ക് ആ ശരിക്കുമുള്ള അതിന്റെ ആശയം ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല. ഇപ്പം വേഷത്തിൽ എന്ന പോലെ ഭാഷയിലും ആർഭാടം പൊള്ളത്തത്തിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് എം ബി പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ വിവർത്തകന്മാരും ഇത് ആലോചിക്കണം. കാരണം വേഷത്തിൽ ആർഭാടം കാണിക്കുന്ന പോലെയാണ് ഭാഷയിലും ആർഭാടം കാണിക്കുന്നത്. അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെന്നുള്ളത് വിവർത്തകന്മാർ ശ്രദ്ധിക്കണം. ആകയാൽ ഇനി എന്താ അടുത്ത ചോദ്യം എന്താണെന്നറിയാമോ? വിവർത്തകന് വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ്? വിവർത്തകന് വേണ്ട ഒന്നാമത്തെ യോഗ്യത ആത്മാർത്ഥതയാണ്. തൻ്റെതായ പ്രകടനപരമായ കാര്യങ്ങളെ കടിഞ്ഞാണിട്ട് നിർത്തുകയും ഇപ്പൊ മൂലഗ്രന്ഥകാരൻ എന്താണ് ഉദ്ദേശിച്ചത് അത് മാത്രം ഭാഷയുടെ മറ്റൊരു ഭാഷയിൽ നിന്ന് നമുക്ക് പകർന്നു തരികയും ചെയ്യുകയാണ് വിവർത്തകന്റെ കടമ. വിവർത്തകന് ഈ കാര്യം പൂർണ്ണമായി അദ്ദേഹം വിശ്വസിക്കുകയും അതിന്റെ ഉത്തരവാദിത്വത്തോടെ നമുക്കത് വിവർത്തനം ചെയ്തു തരികയും വേണം. ഇനി രണ്ടാമത്തെ വിവർത്തകന്റെ ഗുണം പാണ്ഡിത്യം എന്നുള്ളത്. അതായത് എന്താണ് പാണ്ഡിത്യം എന്ന് ആദ്യം നോക്കാം. പല തലങ്ങളിൽ അതിന് ചർച്ച ചെയ്യണം. വിഷയത്തെ കുറിച്ചുള്ള ബോധം, അതായത് ഇപ്പൊ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പരിചയം, പിന്നെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് സ്വന്തം ഭാഷയെക്കുറിച്ചുള്ള ഒരു ബോധം, സ്വന്തം ഭാഷയുടെ ശൈലി, പരിചയം, ഇങ്ങനെ പല അറിവുകളുള്ള പാണ്ഡിത്യമുള്ള ആളായിരിക്കണം വിവർത്തകൻ. ഇനി വിഷയബോധം എന്നുള്ള അത് എന്താണെന്ന് നോക്കാം. വിഷയബോധം എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിൽപ്പെട്ട ഗ്രന്ഥം വിവർത്തനം ചെയ്യുന്നുവോ ആ വിഷയത്തിൽ നമുക്ക് ബേസിക് ആയിട്ട് ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു അറിവുണ്ട്. അപ്പൊ പൂർണ്ണമായ അറിവ് വിവർത്തകന് വേണമെന്നില്ല. ആ പുസ്തകത്തിലെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ച് പൂർണ്ണമായ ഒരു വിവരം അയാൾക്ക് വേണമെന്നില്ല. അപ്പൊ സാഹിത്യ ശാഖകൾ പോലെയല്ല, ശാസ്ത്ര ശാഖകൾ അനുദിനം അനുക്ഷണം വികസിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയിലെ ഒരു ഗ്രന്ഥം തർജ്ജമ ചെയ്യുന്ന ഒരാൾക്ക് രാസവികാരം, മൂലകങ്ങൾ, അണുപ്രവർത്തനം, രാസസങ്കേതങ്ങൾ തുടങ്ങിയ മൗലിക കാര്യങ്ങളിൽ ഉറച്ച അറിവുണ്ട്. അതായത് എല്ലാ അറിവും ഒരാൾക്ക് പൂർണ്ണമായി ഉണ്ടായിരിക്കുക സാധ്യമല്ല ഇക്കാലത്ത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വിവർത്തനം ചെയ്യുന്ന ആളിന് മൗലിക കാര്യങ്ങളെ കുറിച്ചെങ്കിലും ഉള്ള ഒരു അറിവ് വേണം. മൂലഭാഷയിലെ ഗ്രന്ഥത്തിൽ നിന്ന് വിവർത്തനം ചെയ്യുമ്പോൾ അർത്ഥ വ്യത്യാസമോ അർത്ഥ കുറവോ വന്നാൽ വിവർത്തകന്റെ വിഷയബോധം വന്ന് അവിടെ ആ അർത്ഥലോകത്തെ ശരിയാക്കി എടുക്കണം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, മൂലഗ്രന്ഥവും അതിന്റെ തർജ്ജമയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കണങ്ങൾ എന്ന് പറയുന്നത് വൈദ്യുത ചാർജ് ആണെന്നും ഗ്രാവിറ്റോണുകൾക്കുള്ളത് മറ്റൊരു ശക്തിവിശേഷമാണെന്നും വിവർത്തകൻ വിസ്മരിച്ചിരിക്കുന്നു. ഫലം വികലമായ ശാസ്ത്രബോധം നമ്മളിലുണ്ടാവും. ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ തർജ്ജമ കുറവ് വന്നാൽ നമുക്കുണ്ടാവുന്ന ദോഷം, വായനക്കാരന് വികലമായ ശാസ്ത്രബോധം ഉണ്ടാകുന്നു. അപ്പൊ വിവർത്തകന് മൂലഭാഷയിൽ പരിചയം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ മൂലഗ്രന്ഥകാരന്റെ അപ്പൊ എന്താണ് നമ്മൾ വായിക്കുന്ന ഒരു പുസ്തകം, ഞാൻ ഉദാഹരണത്തിനാണ് ഇംഗ്ലീഷ് വരുന്നത്, അതിലെ ശാസ്ത്രഗ്രന്ഥമാണെങ്കിൽ ആ ഭാഷയില് ഉള്ള ആ എഴുതിയ ആളിന്റെ ഇഷ്ടം ശരിയായ തൂക്കത്തിലും അളവിലും അദ്ദേഹം എന്താണ് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ വിവർത്തകന് സാധിക്കണം. അപ്പൊ മൂലഭാഷയിലുള്ള കാര്യം ഗ്രഹിക്കാൻ സാധിച്ചില്ലെങ്കിൽ വിവർത്തകൻ അതിൽ ഒരുപാട് തെറ്റുകൾ വരുത്തും. ഞാൻ ഉദാഹരണങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ബാക്സ് ഓൺ ദ സീഷോർ എന്നതിന് കുരയ്ക്കുന്ന കടൽ തീരമെന്നും ഒക്കെയുള്ള വികലമായ ബാക്സിനെ കപ്പൽ, മരക്കലം എന്നൊക്കെയുള്ള വിവർത്തനങ്ങൾ മോശമായി പോയി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഏറ്റവും പ്രധാനം പാണ്ഡിത്യത്തിൽ ഏറ്റവും മുഖ്യമായ ഘടകം ഏതാണ്? വിവർത്തകന് സ്വന്തം ഭാഷയെക്കുറിച്ച് ഒരു അറിവുണ്ടായിരിക്കണം. അപ്പൊ നിഘണ്ടു എടുത്തു വെച്ച് അതിലെ അർത്ഥങ്ങൾ വെച്ച് മാത്രം തർജ്ജിമ ചെയ്യരുത്. ഓരോ സന്ദർഭത്തിലും ഭാഷയിൽ വാക്കുകൾക്കുണ്ടാകുന്ന അർത്ഥ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കി അർത്ഥബോധത്തോടുകൂടി വിവർത്തനം ചെയ്യാൻ വിവർത്തകന് കഴിയണം. അപ്പൊ അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്ന അബ്നോർമൽ എന്നതിന്റെ അർത്ഥം അധോലംബം എന്നാണ്. എന്നാൽ അബ്നോർമൽ ടെമ്പറേച്ചർ എന്നാൽ അധോലംബമായ പനി എന്ന് പറഞ്ഞാലോ? അപ്പൊ ഇതിനുള്ള കുഴപ്പങ്ങൾ മനസ്സിലാക്കി എവിടെയാണോ ഏത് വാക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ചില ശബ്ദങ്ങൾക്ക് അർത്ഥത്തിന്റെ അത്രയ്ക്ക് വ്യാപ്തി പോരാ. അപ്പോ ഒരു ചെടി വൈൽഡ് ഏരിയയിൽ വളരുന്നു, അതിനെ പുറംപോക്കിൽ വളരുന്നു എന്ന് തർജ്ജമ ചെയ്ത് എന്തായിരിക്കും കഥ? അതിന് പകരം കാട്ടുപ്രദേശം എന്ന് പറഞ്ഞാൽ കുഴപ്പം കൂടാതെ കഴിക്കാം.
ഇൻഫർമേഷൻ ഈസ് വിസിബിൾ എന്നതിനെ ആമാശയത്തിൽ വീക്കം ദർശനീയമാണെന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടോ, അത് വളരെ അപഹസനീയമായി പരിഹാസകരമായിട്ട് അദ്ദേഹത്തിന് തോന്നുന്നു. ദർശനീയ എന്ന വാക്ക് അവിടെ വേണ്ട, വീക്കം കാണാം ആമാശയത്തിൽ എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ സ്വന്തം ഭാഷയിലെ പദഘടന അറിയണം, അർത്ഥവ്യഞ്ജനങ്ങൾ അറിയണം, ശൈലി അറിയണം. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നിശ്ചയമായ ബോധ്യമില്ലാത്ത പക്ഷം വിവർത്തനം നേരെ ഓപ്പോസിറ്റ് ഫലമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഒരു ഇംഗ്ലീഷിലെ ഇപ്പൊ മൂല ഭാഷയിലെ ഒരു വാക്കിന് മറ്റൊരു വാക്ക് പകരം എന്നുള്ള രീതിയിൽ നിരത്തി വെച്ച് വിവർത്തനം ചെയ്യുന്നതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ഇംഗ്ലീഷിന്റെ ശൈലിക്കും മലയാള ശൈലിക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇംഗ്ലീഷിലെ ആശയം വേണ്ടത്ര ഊന്നൽ കൊടുത്ത് മലയാള വാചകങ്ങളിൽ പകരണം, അതാണ് വിവർത്തകൻ ചെയ്യേണ്ടത്. അപ്പൊ വ്യാകരണപരമായി സത്യസന്ധത വേണം എന്നുള്ളത് ശഠിക്കാൻ പാടില്ല. അല്ലാതെ ആശയം നല്ല രീതിയിൽ നമ്മുടെ ഭാഷയിലേക്ക് മറ്റൊരു ഭാഷയിലേക്ക് മാറ്റാനാണ് വിവർത്തകൻ ശ്രമിക്കേണ്ടത്. വിശേഷണങ്ങളും ക്രിയകളും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ, തർജ്ജമം ചെയ്യുമ്പോൾ വിവർത്തകൻ ശ്രദ്ധിക്കേണ്ടത് നീളം കൂടിയതും വണ്ണം കുറഞ്ഞതും നല്ല ഉറപ്പുള്ളതും ലോഹനിർമ്മിതവും വളയ്ക്കാവുന്നതുമായി കമ്പി എടുക്കുക എന്ന ഒരു വരി എത്ര വിരസമാണ്. അപ്പൊ അത് ഒഴിവാക്കി നീണ്ട് കനം കുറഞ്ഞ ഒരു ലോഹ കമ്പി എടുക്കുക എന്നൊരു സെന്റൻസ് ആക്കിയാലോ? അപ്പൊ ഇങ്ങനെയുള്ള വിരസത വരുന്ന ഭാഷാശൈലി നമ്മൾ ഒഴിവാക്കണം. ഇനി മറ്റൊന്ന്, വിവർത്തകന് വേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ് ഔചിത്യം, കോമൺ സെൻസ് വേണം. അതായത് ശാസ്ത്ര വിഷയത്തിൽ താല്പര്യമുള്ള ഒരു സാധാരണ വായനക്കാരൻ ഒരു ശാസ്ത്ര ഗ്രന്ഥം വായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് മടുപ്പുണ്ടാകാത്ത രീതിയിലായിരിക്കണം വിവർത്തകൻ കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത്. അതായത് മൂലഗ്രന്ഥത്തിന്റെ വിവർത്തകൻ മാത്രമല്ല, താൻ ഒരു വേഷം മാറിയ അധ്യാപകനും കൂടെയാണെന്ന് വിവർത്തനത്തിലൂടെ വായനക്കാരന് തോന്നണം. അന്യമായ ആശയങ്ങൾക്ക്, അതായത് വിവർത്തനം ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ ആശയമല്ലല്ലോ, മറ്റൊരാളുടെ ആശയത്തെയാണ് നമ്മൾ വിവർത്തനത്തിലൂടെ നമ്മുടെ ഭാഷയിലേക്ക് അല്ലെങ്കിൽ നമുക്കറിയാവുന്ന ഭാഷയിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പൊ അന്യന്റെ ആശയത്തിന് സ്വന്തമായ ഒരു നാവ് കണ്ടെത്തുകയാണ് വിവർത്തകൻ ചെയ്യുന്നത്. അയാളുടെ ഔചിത്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന വിധം വിവേകപൂർണമായ ഒരു സമീപനമാണ് നമ്മുടെ ഭാഷാ പണ്ഡിതന്മാരിൽ നിന്ന് ഉണ്ടാകേണ്ടത്. ഇപ്പൊ ചിട്ടപ്പെടുത്തുന്നതിലൂടെയല്ല, സ്വാതന്ത്ര്യം വരുത്തുന്നതിലൂടെയാണ് ഭാഷ വളരുന്നത് എന്നാണ് ചരിത്രം പഠിപ്പിക്കേണ്ടത്. ആ ഒരു ചരിത്രം പഠിപ്പിക്കുന്നത്, ആ ഒരു അറിവാണ് നമ്മുടെ വിവർത്തകന്മാർക്കും ഭാഷാ പണ്ഡിതന്മാർക്കും വേണ്ടത്. ഭാഷയ്ക്ക് സ്വാതന്ത്ര്യം നൽകുക എന്നൊരു ആശയമാണ് ഈ ലേഖനത്തിലൂടെ ലേഖനകർത്താവ് നമുക്കായി നൽകുന്നത്. അപ്പൊ വിവർത്തകന് വേണ്ട ആശയങ്ങൾ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിനകത്തുനിന്ന് വരാം. പാഠഭാഗം വായിക്കുക, ക്ലാസ് കേൾക്കുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശീബ ടീച്ചർ.